ഉനൈസേ കല്യാണത്തിന്റെ അന്ന് കണ്ടതന്നെ അസ്സലാമു അലൈക്കും അപ്പൊ ഇയാളെ ഇന്നത്തെ നമ്മളെ വീഡിയോ അസർചായക്ക് നല്ലൊരു കടി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് നല്ല ബ്രെഡ് ഇങ്ങനെ മുറിച്ചുകാണ്ട് മസാലയിൽ മുക്കി അങ്ങോട്ട് പൊരിച്ചാൽ എന്തോ രസമാണെന്ന് അറിയ നിങ്ങൾ സാധാരണ ബ്രെഡ് പൊരിച്ചണ മാതിരിയല്ല ഇതിന് കുറച്ച് മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ചൊഗ്ഗിന് കണ്ടോളി അതേപോലെ കുട്ടിയാക്കും പെരയിലില്ല എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൊടുത്തു നോക്കി സാധാരണ നമ്മൾ മുട്ടിയിൽ മുക്കി പൊരിച്ചലാണല്ലോ ബ്രെഡ് ഇത് അങ്ങനെയൊന്നല്ല കുറച്ചൊരു മാറ്റമുണ്ട് അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറും കട്ട് എടുത്തിട്ട് അതിൽ രണ്ട് പച്ചമുളക് കുറഞ്ഞൊരു എരിവുണ്ടാകുമ്പോൾ നല്ല രസമാണ് പിന്നെ ഒരു പൊടി ചെറുള്ളിയും ചെറിയൊരു കണ്ടം ഇഞ്ചിയും അതിൽ കൂടെ ഇട്ട് കൊടുത്തിങ്ങണ് പിന്നെ നല്ല നാടൻ കരിവേപ്പിൻ്റെ ഇല രണ്ടല്ലി അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി കുറച്ച് മുളകും പൊടി തോനെന്ന് മാണ്ട മക്കളെ കുറച്ച് എന്ന് പറഞ്ഞാൽ ലേസം മതി ഇങ്ങോട്ട് നോക്കി ഇത്തരം മതി ഒരു കളറ് കിട്ടാനാണ് പിന്നെ ഇതിയൊക്കെ കണക്കാക്കി കണ്ടിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് പഞ്ചാരയും ഞാൻ പിന്നെ തോനെ പഞ്ചാര ഇട്ട് കൊടുക്കണില്ല ഏതായാലും നിങ്ങളൊരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്തോളി നല്ല രസം കിട്ടും ഇങ്ങോട്ട് പിന്നെ കുറച്ച് ആട്ടപ്പൊടി ആട്ടപ്പൊടി പറഞ്ഞാൽ നമ്മളെ കോതമ്പപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ആയാലും മതി നല്ലതൊന്നും കൂടി ഈ ഒരു കോതമ്പപ്പൊടിയാണ് അതൊന്ന് ഇട്ട് കൊടുത്തുകാണ്ട് രണ്ട് മുട്ടിയും പൊട്ടിച്ച് പാരുക തുള്ളി വെള്ളം പറന്നുകാണ്ട് നല്ലോണം തരച്ചെടുക്കുക മിക്സിയിൽ മനസ്സിലായില്ലല്ലോ അപ്പൊ മക്കളെ ബ്രെഡും ബേക്കണ് കട്ടയച്ചോളി ഇങ്ങോട്ട് അതിന് ലേസം അങ്ങോട്ട് എടുത്തിട്ട് ഏത് ചേരും കോലം അങ്ങൾക്ക് മാണ്ടിയത് അതിന് കണക്കാക്കി മുറിച്ച് അങ്ങോട്ട് എടുത്തോളി ഇതിന് ലേസം പൊട്ടും പൊളിക്കൊക്കെ ഉണ്ട് കുട്ടികൾ കുറെ എടുത്ത് തിന്നും ബാക്കിയില്ലാതെ അയക്കന്നെ ഇടും എന്തായാലും ഇങ്ങനെ മാവുണ്ടാക്കി അതിലങ്ങോട്ട് മുക്കി പൊരിച്ചാലുണ്ടല്ലോ ഏതും ബാക്കിയാവില്ല മുഴുവൻ ചിലവാകും എന്തായാലും എണ്ണ നല്ലോണം ചൂടയക്കണ് ഇങ്ങനൊരു ബ്രെഡ് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു മാവിലിട്ട് നല്ലോണം മുക്കി കുളിപ്പിച്ച് കാണ്ടയക്കാൻ ഇട്ട് കൊടുക്കന്നെ മാവുണ്ടാക്കിയച്ച് കാണ്ട് എണ്ണയും ചൂടായാൽ പിന്നെ എളുപ്പമുണ്ടത് ഉണ്ടാക്കാനേ നോക്കി ഇന്ന് നേരം കഴിച്ചാനൊന്നുമില്ല ഇട്ട് കൊടുക്കുക ഇട്ടുകാണ്ട് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ട് വേവിച്ച് ഊറ്റി അങ്ങോട്ട് എടുക്കുക ഇന്ന് നല്ല ഉസാറില്ല ചായൻ്റെ കടിയാണ് കുറഞ്ഞൊരും കുറഞ്ഞൊരു മധുരമൊക്കെ ആയിട്ട് പഞ്ഞമ്മ തൊട്ടമാർക്കൊക്കെ ചായൻ്റെ കടിയാണ് ആ മുട്ട കൂട്ടിയതുകൊണ്ടാണ് അത്രയും നല്ലൊരു മയം കിട്ടും പിന്നെ അത് ഈ കാട്ടപ്പൊടിയാണ് കൂട്ടിയിരിക്കുന്നത് അത് തടിക്ക് വലിയ കേടുമില്ല ആ മുട്ട നല്ലതുമാണല്ലോ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ചായൻ്റെ കടിയാണ് സാധാരണ ബ്രെഡ് മുക്കി പൊരിച്ച പോലെ അല്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി പിന്നെ നിങ്ങൾ മതിയാക്കൂല അത്രയ്ക്കും രസമുണ്ട് പിന്നെ ഞാളെ ഇത് എടുത്ത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എണ്ണ കുടിച്ചണില്ല എണ്ണ കുടിച്ചാൽ തന്നെ ഞമ്മക്ക് തിന്നാനും തിന്നാ പള്ളക്കൊരു കനാണല്ലോ അങ്ങനത്തെ കുഴപ്പമൊന്നും ഇല്ല ഇയാളെ പാർന്ന് കൊടുത്ത എണ്ണ അങ്ങോട്ട് നോക്കാണി അതിൽ തന്നെ കടന്നിങ്ങനെ കളിച്ചെന്നല്ലാതെ ഇതീക്ക് വലിച്ചു കുടിച്ചണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കിക്കാണ്ട് പള്ളൻ്റെ ഉള്ളിൽ എത്തിയ ഒരു കേടുമില്ല നല്ല സാധനമാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളി പിന്നെ ഇയാളെ ഇതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പഠിച്ചവനെ എന്ന് ഇപ്പോഴത്തെ ചായൻ്റെ കടിയെന്ന് ഇങ്ങനെ ആലോചിച്ചു ആ ഒരു നാല് ബ്രെഡുകൊണ്ട് ഉണ്ടാവില്ലല്ലോ എന്ന് ഇങ്ങനെ കരുതുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ തരൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുന്നത് പിന്നെ നമ്മളൊരു സെക്കൻഡ് ആലോചിച്ചില്ല നമ്മളെ മനസ്സ് തോന്നിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൂട്ടും അപ്പോൾ നന്നാകും ജഡ്ജും പിന്നെ അതൊരു വീഡിയോ ആക്കി നിങ്ങളെ മുന്നേക്കാണ്ട് എത്തിച്ചും അതന്നെ സംഗതി നല്ല രസമാണ് അപ്പോൾ മക്കളെ ബ്രെഡ് മുഴുവൻ നമ്മളാ ഒരു മസാലയിൽ മുക്കി പൊരിച്ച് കോരാണ് എടുത്ത് വെച്ചിങ്ങനെ എന്നിട്ട് നോക്കുകയാണെങ്കിൽ പാർന്ന് കൊടുത്ത എണ്ണ ആയി തന്നെ നിൽക്കുന്നുണ്ട് കുറഞ്ഞൊരു എരിവും കുറഞ്ഞൊരു മധുരമായിട്ട് നല്ലൊരു ചായൻ്റെ കടിയാണത് സംഗതി നല്ല രസമുണ്ട് ഇനി ഇല്ലത് എല്ലാവർക്കും ഒരേപോലെ ഓരോന്ന് വെക്കും അതിന് മൂന്നാല് പാത്രം നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതിക്ക് അങ്ങനെ ഓരോന്നോരോന്നാക്കി വെക്കും ഒരേമാതിരി ആർക്കും ഏറെ ഉണ്ടാവില്ല കമ്മി ഉണ്ടാവില്ല പുതിയ അപ്പളക്കാക്കൊക്കെ ഇല്ലാണ്ട് എടുത്തും വെക്കും പണിയെടുത്ത് കുഴങ്ങി ഇങ്ങനെ വരുമ്പോഴേ ചായൻ്റെ കടി എന്തേലും ഉണ്ടെങ്കിൽ ഒരു തീർപ്പ് തേക്കാരം ഓലിപ്പോൾ അതും ആണം ഇതും ആണെന്നൊന്നും പറയില്ല നമ്മൾ പെരയിലുള്ള ഒരു കണ്ടറിഞ്ഞുണ്ടാക്കി മുന്നേക്കാണ് വെച്ചാൽ കുത്തരുന്ന് തിന്നു തീർപ്പതയാണ് ഈ ആണുങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയാൽ
അപ്പൊ മക്കളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞു കണ്ട് ഒരു തേങ്ങ ഇടാൻ വേണ്ടി കണ്ടിട്ട് ഇറങ്ങിയിക്കാണ്. രാവിലെ അപ്പാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് തേങ്ങ അരച്ചൊരു ചട്നി ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ വേണം. ഒരു മൂത്ത തേങ്ങ കാണുന്നുണ്ട്. അപ്പൊ കമ്പിത്തോട്ടിയൊക്കെ ഇട്ട് പോയൊക്കട്ടെ, കിട്ടുക നോക്കാൻ നമുക്ക്. ആ നല്ല കുട്ടി, കുലുങ്ങുണ്ടാക്കാൻ മട്ടി. പട്ട വെച്ചിട്ടോക്കാൻ മട്ടി. അകണ ഉണങ്ങിയ പട്ടല്ലേ, അതിമൊരു കൊക്കട്ട് വായിച്ചോക്കാം. വേണ്ട എന്താ വേണ്ട അമ്മട്ടി കിട്ടൂലെങ്കിൽ. എന്ത് പൈസ കാര്യോ? പൈസ കൊണ്ട് തോന്നിയതാട്ടോ. ആ 100 rupees ഞാൻ ചോദിച്ചപ്പോഴൊക്കെ വെച്ച് കാട്ടിത്തരണം. എത്ര ആൾക്കത്? ഞാൻ അക്രോളിക്ക് എന്തിന്? അക്രോളിക്ക്, അക്രോളിക്ക് അത് പറഞ്ഞത്താ. അതൊക്കെ ഉണ്ടായി ആൾക്കാർക്ക് അറിയും. മറ്റേ മുടിയിൽ രസം പൊഴിച്ചെണ്ണൊക്കെ തേച്ച് പോരുട്ടോ. ഉനൈസേ കല്യാണത്തിന്റെ അന്ന് കണ്ടത് തന്നെ, പിന്നെ ആരും കണ്ടിട്ടില്ല. ഇതേതാ ആ കുട്ടി? ഏതാ ഇമ്മേ സിബിലെ താകം അറിയിക്കണ്, പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ.